ശ്രീമതി വിനിത ഹരിഹരൻ, ഈ ബജറ്റിനെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നേട്ടങ്ങളിൽ എത്രത്തോളം പുരോഗതിയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അതെ, ഇപ്പോൾ ഈ ബജറ്റിലിപ്പോൾ അനൗൺസ് ചെയ്തത് ഇപ്പോൾ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സമഗ്രമായ വികസനത്തിൻ്റെ ഒരു ബജറ്റാണ്. ഒരു 9 പില്ലറിൻ്റെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ബജറ്റിൽ. പ്രൊഡക്ടിവിറ്റി, റെസിലിയൻസ് ഇൻ അഗ്രികൾച്ചർ, സ്കില്ലിംഗ്, HR, മാനുഫാക്ചറിങ്, ഏർബൻ ഡെവലപ്മെൻറ്റ്, എനർജി, ഇൻഫ്രാസ്ട്രക്ചർ, R&D, നെക്സ്റ്റ് ജൻ റിഫോംസ്, ഇതിലൊക്കെ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തമുണ്ട്. അതില്ലാണ്ട് തന്നെ 3 ലക്ഷം കോടിയോളം ബജറ്റാണ് സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഈ ബജറ്റിൽ. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അത് വരാൻ പോണ ദിവസത്തിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ ബജറ്റിൻ്റെ ഡോക്യുമെന്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ പണ്ടത്തെ സ്കീംസ്, മിഷൻ പോഷൻ, മിഷൻ വാത്സല്യ, മിഷൻ ശക്തി, അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതേപോലെ ബജറ്റ് അലൊക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. അതില്ലാണ്ട് തന്നെ വർക്കിംഗ് വിമൻ ഹോസ്റ്റൽസിൻ്റെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. MSMEsന് വേണ്ടിയിട്ടും വർക്കിംഗ് വിമൻ വേണ്ടിയിട്ട് ഉള്ള വർക്കിംഗ് വുമൻ ഹോസ്റ്റൽസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും ഉണ്ട് ഈ ബജറ്റിൽ. അതില്ലാണ്ട് തന്നെ വിമൻ പ്രോപ്പർട്ടീസ് പർച്ചേസ് ബൈ വിമന് സ്റ്റാമ്പ് ഡ്യൂട്ടീൻ്റെ റിഡക്ഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി എൻകറേജ് ചെയ്യും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്. ഈ ബ്രോഡായിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് ഉള്ളത്, പക്ഷേ 3 ലക്ഷം കോടിയുടെ ഒരു ബജറ്റ് അനൗൺസ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിന് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അടുത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ശ്രീമതി വിനീത ഹരിഹരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ വിവിധ വികസന പദ്ധതികൾക്കായാണ്. അതിൽ ഉൾപ്പെടുന്ന പലതുമുണ്ട്. നൈപുണ്യ വികസനം, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ അത് വികസിപ്പിക്കുന്നതിനുള്ള ക്രഷ് അടക്കമുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ PM ആവാസ് യോജനയിലും അത് ഉൾപ്പെടുന്നുണ്ട്. മുദ്രാ ലോണിൻ്റെ പരിധി കൂട്ടിയത്, ഇതെല്ലാം എന്തായാലും സമ്പൂർണ്ണ സ്ത്രീകളുടെ വികസനം തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക 2-3 കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, നൈപുണ്യ വികസനത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കൂട്ടുക, അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക, അതിനുതകുന്ന പദ്ധതികൾ രൂപീകരിക്കുക എന്നുള്ളതൊക്കെ തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. ഈ സോഷ്യൽ വെൽഫെയർ സ്കീംസ്, PM ആവാസ് യോജനയുടെ ഒരുപാട് ബജറ്റ് കൂടിയിട്ടുണ്ട്, 2-3 കോടി ആയിട്ടുണ്ട്. അതൊക്കെ സ്ത്രീകളുടെ പ്രോപ്പർട്ടീസ് സ്ത്രീകളുടെ പേരിൽ തന്നെ ആവണമെന്നാണ് അതിൻ്റെ ഒരു നിർദ്ദേശം. പിന്നെ അതില്ലാണ്ട് തന്നെ അനൗൺസ് ചെയ്ത ഇന്ററിം ബജറ്റിൽ അനൗൺസ് ചെയ്ത ഡ്രോൺസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ദീദി, ലഖ്പതി ദീദി, 2-3 കോടി ആക്കാനായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ററിം ബജറ്റിൽ. അത് എന്തായാലും അത് കാണും ഈ ബജറ്റിലും കാണും. അതൊക്കെ തന്നെയാണ് ഈ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ സൂം ഇൻ ചെയ്യുകയാണെങ്കിൽ വിമൻ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ്. അത് അതില്ലാണ്ട് തന്നെ സമഗ്രമായ വികസനത്തിന് MSME ആയാലും ജൻധൻ യോജന ആയാലും ഗരീബ് കല്യാൺ യോജന ആയാലും മൻറേഗ ആയാലും അതിനൊക്കെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിഷ്യറീസ് ആയിട്ട് കാണുന്നത്. നമ്മൾ എല്ലാ പ്രോഗ്രാംസിൻ്റെ ബെനിഫിഷ്യറീസ് നോക്കുകയാണെങ്കിൽ 50% കൂടെ പെർസെൻറ്റേജ് ആണ് അവരുടെ വിമൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഈ പ്രോഗ്രാംസിലും സ്കീംസിലും. അതില്ലാണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. 2017-18 23% ആയിരുന്നു, ഇപ്പോൾ 37% ആണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ സമഗ്രമായ വികസനം സ്ത്രീകൾക്കും അത് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് സ്ത്രീകൾക്കായിരിക്കും ഈ പദ്ധതിയും പ്രോഗ്രാംസ് അനൗൺസ് ചെയ്ത ഈ ബജറ്റിൽ. അതെ, താങ്കളിലേക്ക് എത്താം.